നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ കേരള ഹൗസിന് സമീപത്ത് ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ അണിനിരന്നത് ഒട്ടേറെ നേതാക്കളായിരുന്നു. സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ എന്നിവർക്ക് പുറമെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കപിൽ സിബൽ എം പി തുടങ്ങിയ ഒട്ടേറെ നേതാക്കളായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അണിനിരന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് ചരിത്രത്തിലധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിന്റെ മാർഗം വേണ്ടി വന്നതെന്നും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചരിത്ര മുന്നേറ്റത്തിനാണ് ഈ പ്രക്ഷോഭത്തിലൂടെ തുടക്കം കുറിക്കുന്നതെന്നും സംസ്ഥാനങ്ങളുടെ യൂണിയനുമായി വിഭാവനം ചെയ്യപ്പെട്ട ജനാധിപത്യം ഇന്ന് സംസ്ഥാനങ്ങൾക്ക് മേലുള്ള യൂണിയൻ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ വലിയ മാസമായി അവിടെ പ്രസംഗമൊക്കെ നടത്തി തിരിച്ചിവിടെ എത്തുമ്പോഴേക്കും അതിനുള്ള മറുപടി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധവുമായി മന്ത്രിസഭയും ഇടത് നേതാക്കളും കഴിഞ്ഞ ദിവസം അവിടെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രസംഗം എല്ലാം നടത്തിയിരുന്നു. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അടിച്ചമർത്തലിനെതിരെ സമരമാണ് ഇതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഓരോ ഇനത്തിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുകയുടെ കണക്കും വിശദമാക്കിയിരുന്നു. ലൈഫ് മിഷൻ വീടുകൾ ഔദാര്യമായി നൽകുന്നെന്ന പ്രതീതി കേന്ദ്രം ഉണ്ടാക്കുന്നു. ബ്രാൻഡിംഗ് ഇല്ലെങ്കിൽ നാമമാത്ര വിഹിതം തരില്ലെന്ന് കേന്ദ്രം ഷഠിക്കുന്നു. ഇത് കേരളം അനുവദിക്കില്ല. ജി എസ് ടി നഷ്ടപരിഹാര കാലാവധി നീട്ടണം. പ്രളയ സമയത്ത് തന്നെ ഭക്ഷ്യധാന്യത്തിന്റെ പണം പോലും പിടിച്ചു പറിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തെന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി എത്തിയിരുന്നു. തനത് വരുമാനം കൂട്ടി ക്ഷേമപ്രവർത്തനം നടത്തിയതാണോ സാമ്പത്തിക കെടുകാര്യസ്ഥത എന്ന് പിണറായി വിജയൻ ചോദിച്ചു. നേട്ടങ്ങളുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും കേരളത്തെ ശിക്ഷിക്കുന്നു. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത് മനുഷ്യത്വമില്ലായ്മയാണെന്നും പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ ഗവർണറെ പരിഹസിക്കാനും അദ്ദേഹം മടിച്ചില്ല. ഗവർണർക്ക് കേരളത്തിൽ ചിലവഴിക്കാൻ സമയമില്ല. ഇന്നും ഗവർണർ ഡൽഹിയിലുണ്ട്. സമരത്തിൽ പങ്കെടുക്കാനാണോ ഗവർണർ വന്നതെന്ന് പലരും ചോദിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരും ഇടത് ജനപ്രതിനിധികളും സി പി എം കേന്ദ്ര നേതാക്കളും ഒപ്പം പിന്തുണ അറിയിച്ച് ഡൽഹി മുഖ്യമന്ത്രി അടക്കം പല പ്രമുഖരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മറുപടി ഇതിനുള്ളത് കേൾക്കാം. 10 വർഷത്തെ യു പി എ ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ച കേന്ദ്ര സഹായവും നരേന്ദ്രമോദി സർക്കാർ നൽകിയ കേന്ദ്ര സഹായവും കണക്കുകൾ നിരത്തി വിശദീകരിച്ചായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിന് മറുപടി നൽകിയത്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം നികുതി വിഹിതമായി 2004-14 കാലത്ത് കേരളത്തിന് 46,303 കോടി രൂപ ലഭിച്ചപ്പോൾ 2014-24 കാലത്ത് അത് 150,140 കോടി രൂപയായി ഉയർത്തിയെന്ന് ധനമന്ത്രി രാജ്യസഭയെ അറിയിച്ചു. 224% വർധനമാണ് മോദി സർക്കാർ നികുതി വിഹിതത്തിൽ കേരളത്തിന് നൽകിയത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകളും മറ്റ് ധനസഹായങ്ങളും യു പി എ കാലത്ത് 25,629 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. എന്നാൽ 2014 മുതൽ 2023 ഡിസംബർ വരെ കേരളത്തിന് മോദി സർക്കാർ നൽകിയത് 143,117 കോടി രൂപയാണ്. അതായത് യു പി എ സർക്കാർ നൽകിയതിനേക്കാൾ 458% അധിക തുക മോദി സർക്കാർ കേരളത്തിന് അനുവദിച്ചു. മൂലധന ചിലവുകൾക്കായി 50 വർഷത്തെ പലിശരഹിത വായ്പയായി പ്രത്യേക ഫണ്ട് 2020-21 82 കോടി രൂപ കേരളത്തിന് നൽകി. 2021-22 ഇത് 229 കോടി രൂപയാക്കി ഉയർത്തി. 2022-23 1,903 കോടി രൂപയാണ് ഈ ഇനത്തിൽ കേരളത്തിന് നൽകിയത്. ധനകമ്മീഷൻ ശുപാർശ ചെയ്യാത്ത തുകയായിരുന്നു ഇത്. കോവിഡ് പ്രതിസന്ധി മറികടക്കാനും സംസ്ഥാനങ്ങളുടെ വികസനത്തിനുമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ധനസഹായമെല്ലാം സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. കോവിഡ് കാലത്ത് അധിക കടമെടുക്കാനായി 18,087 കോടി രൂപയ്ക്കും കേരളത്തിന് അനുമതി നൽകിയതായി കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. കേന്ദ്ര ധനകമ്മീഷൻ ശുപാർശകൾ യാതൊരു പക്ഷപാതവും കൂടാതെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്നും എല്ലാ സർക്കാരുകൾക്കും കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള തുക കൃത്യമായി നൽകിയതായും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇതിപ്പോൾ മുക്കിനും കൂട്ടനും ശരിക്കും പ്ലിങ്ങായി. എന്നിട്ടും വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ സത്യവാങ്മൂലം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്ര നടപടി ചോദ്യം ചെയ്യാനുള്ള ഹർജിയിലാണ് കേന്ദ്രത്തിനെതിരെ കേരളം മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്.
കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. 275 പേജുള്ള വിശദമായ സത്യവാങ്മൂലമാണ് കേരളം നൽകിയത്. കേരളം കടമെടുക്കുന്നത് കാരണം സമ്പദ് വ്യവസ്ഥ തകരുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് കേരളം വിമർശനം ഉന്നയിക്കുന്നു. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 60% കേന്ദ്രത്തിന്റേതാണ്. ഇതിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടമെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രത്തിന്റെ ധനമാനേജ്മെന്റ് മോശമാണ്. സങ്കുചിത മനസ്ഥിതിയോടെയാണ് കേന്ദ്രം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ കഴിയില്ല. പല വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ടാണ് കേന്ദ്രം ആരോപണം ഉന്നയിക്കുന്നതെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിന്റെ കടപിടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും കേരളവും കേന്ദ്രവും തമ്മിലുള്ള പോര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി ധനമന്ത്രിയും വരാറുണ്ട്. ഇത്തവണയും മുഴുവൻ കണക്കുകൾ തിരത്തിയാണ് വന്നിട്ടുള്ളത്. ഏതായാലും കേരളത്തിന്റെ അടുത്ത പൂഴിക്കടകൻ കേന്ദ്രത്തിന്റെ അടുത്ത് എടുത്തത് പാഴായി പോയി എന്ന് പറഞ്ഞാൽ മതി.